യേശുവിൽ പ്രിയരെ, മറവി ഒരു അനുഗ്രഹമാണ്. ചില സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മനുഷ്യനെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ മറവി നല്ലതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഓർക്കേണ്ട പലതിനെയും നമ്മൾ മറന്നു കളയുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരുസഭാ മാതാവ് നമ്മളെ ധ്യാന വിചിന്തനത്തിനായി സഹായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 24:29 തിരുവചനങ്ങളാണ്. ഏലിയാ സ്ലീവ മൂശാക്കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മൂശാക്കാലം സ്ലീവാക്കാലമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ഓർമ്മയുടെ ചിന്തകളെയാണ്. മനുഷ്യൻ മറക്കരുതാത്ത, മനുഷ്യൻ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട, ഒടുവിൽ അവന് സ്വന്തമാക്കേണ്ട ചില ഓർമ്മകളെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്ലീവാക്കാലം 2-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പ്രവേശിക്കുക. കുരിശ് അതിനെക്കുറിച്ചുള്ള ധ്യാനമാണ്. എന്താണ് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? അതൊരു ഉത്ഥാനത്തിൻ്റെ ചിഹ്നമാണ്. സ്ലീവ അത് രക്ഷകൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷം നമ്മളോട് ഇങ്ങനെ പറയുന്നത്, എല്ലാ പീഡകൾക്കും ദുരന്തങ്ങൾക്കും അപ്പുറത്ത് നീ കാത്തിരുന്നാൽ നിന്നെ തേടി വരുന്ന, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ മനുഷ്യർ അതൊക്കെ നിസ്സാരമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറന്നു കളയുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഇതൊക്കെ സംഭവിക്കാമെന്നുള്ള ആ ദുരന്തത്തിൻ്റെ ഭീകരതയുടെ ചിത്രങ്ങളൊക്കെ മനുഷ്യൻ മറന്നു പോവുകയാണ്. അങ്ങനെ മറക്കുന്നത് നല്ലതാണ്, പക്ഷേ അവ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള മറവിയായി മാറുകയാണ്. അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള മറവിയായി മാറുകയാണ്. അവന് വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കുവാനുള്ള മറവിയായി മാറുകയാണ്. ദുരന്തം പോലും നമുക്ക് വിതയ്ക്കുന്ന സന്ദേശം മനുഷ്യൻ ഒരു കെട്ടോടെ ജീവിക്കണമെന്നതാണ്. മരണമെന്നത് എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ആ ദുരന്തത്തിൽ പോയി പോലും കൈയിട്ട് വാരുവാൻ മടി കാണിക്കാത്ത മനുഷ്യൻ്റെ മറവി അതവനെ ദുരന്തങ്ങളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കാളും പകർച്ചവ്യാധികളെക്കാളും ഭീകരമായ ദുരന്തമാണ് ഒരു മനുഷ്യൻ നന്മയെ മറക്കാൻ തയ്യാറാവുക എന്നുള്ളത്. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷം അതാണ്. മക്കളെ, എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറത്ത് പ്രത്യാശയോടെ നീ കാത്തിരിക്കണം. നിന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. നിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. ഈ ലോകത്ത് നടക്കുന്ന സങ്കടങ്ങളും വേദനകളുമൊക്കെ കണ്ടില്ല എന്ന് പറഞ്ഞ് നീ ജീവിക്കരുത്. അതെനിക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ആത്മീയതയുടെ ഓർമ്മപ്പെടുത്തലുകൾ സുവിശേഷം ഇന്ന് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ മരണാനന്ദ ജീവിതം, ഈശോ എന്നെയും നിങ്ങളെയും ഒക്കെ സ്വന്തമാക്കുവാൻ വേണ്ടി വചനം പങ്കുവെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, യേശു എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുക അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങളിലൂടെ ഈശോ നമ്മളെ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബോർഡുകൾ കാണും. ഇതിലെ പോയാൽ അത് അപകടമുണ്ടാകും. വളവിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകും. വാഹനം ഇത്രയും കൂടുതൽ സ്പീഡിൽ ഓടിച്ചാൽ അപകടമുണ്ടാകും. അപ്പുറത്ത് പുഴയുണ്ട്, കടലുണ്ട്, റെയിൽവേ ഉണ്ട്. ഇതൊക്കെ അടയാളമാണ്, മനുഷ്യൻ ജാഗ്രതയോടെ ജീവിക്കാനുള്ള അടയാളമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്, പല അടയാളങ്ങളിലൂടെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തും. അതൊരു പക്ഷേ പ്രകൃതി വിക്ഷോഭമായിരിക്കാം, പകർച്ചവ്യാധികളായിരിക്കാം, ഭൂകമ്പങ്ങളായിരിക്കാം, മരണമായിരിക്കാം, രോഗമായിരിക്കാം. അങ്ങനെ പല അടയാളങ്ങളിലൂടെ എൻ്റെ അന്ത്യവിധിയെക്കുറിച്ച് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മറന്നു പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറാൻ വേണ്ടി പാടില്ല. വചനപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരി അടയാളങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന അടയാളങ്ങളെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളായി നമ്മൾ കണക്കാക്കണം. ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണം, പരിപാലിക്കണമെന്ന് പറയാനുള്ള മനസ്സിൻ്റെ വലിപ്പം നമുക്കുണ്ടോ? ഈ കടന്നു പോകുന്ന സങ്കടങ്ങളിലൂടെ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ ജീവിച്ച് മരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് ലഭിക്കുന്നുണ്ടോ? ഞാനും നാളെ മരിച്ചു പോയാൽ എന്നെ ഓർത്തിരിക്കാനും കരയുവാനും എൻ്റെ ഓർമ്മകൾ അനേക ആയിരങ്ങൾ വർഷങ്ങൾ കടന്നു പോയാലും മരിക്കാത്ത ഓർമ്മകളുമാകണമെന്നുള്ള ആത്മാവിൻ്റെ വലിപ്പത്തിൻ്റെ ധ്യാനം നമുക്കുണ്ടോ? അതെല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈശോ പറയുകയാണ്,
അടയാളങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന മനുഷ്യരായി മാറരുത്. ഇന്നലെ കണ്ടതെല്ലാം മറന്ന് ഇന്നത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചു തീർക്കുമ്പോൾ നമ്മളുടെ ആത്മാവും നഷ്ടമാകുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകട്ടെ, അടയാളങ്ങളിലൂടെ. രണ്ടാമത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുക്കമുള്ള മനുഷ്യരാകണം, ഒരുക്കമുള്ള മനുഷ്യർ. നമ്മൾ ഏതൊരു നല്ല പരിപാടിക്ക് പോകുമ്പോഴും നല്ലപോലെ ഒരുങ്ങാറുണ്ട്. കാരണം എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു വിരുന്നിന് പോകുമ്പോൾ, മറ്റേതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ എത്രയോ നല്ലപോലെ ഒരുങ്ങാറുണ്ട്. അപ്പം എന്തിനാണ് ഈ ഒരുക്കം? മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ വില നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരാൾ നമ്മളെ മാനിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ചേർന്ന് നിൽക്കാൻ, അനേകായിരങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോ വചനത്തിലൂടെ പറയുകയാണ്, മക്കളെ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. നാളെയെക്കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയാൽ നീ നേടിയതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാലം എത്രയോ വികസിച്ചിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ എത്രയൊക്കെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൻ്റെ വിധാനങ്ങളെ മനുഷ്യൻ ചേക്കേറിക്കഴിഞ്ഞു. നമ്മുടെ കൺമുമ്പിൽ ലോകത്തിൻ്റെ ഏത് കോണിനെയും എത്തിച്ച് കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ വളർന്നു കഴിഞ്ഞു. ശരീരത്തിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന അത്രമാത്രം വൈദ്യശാസ്ത്രം വളർന്നിരിക്കുന്നു. പക്ഷേ ഒടുവിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്, മരണമെന്ന യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ട് മനുഷ്യന് തടയാൻ കഴിയുന്നില്ല? അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ജനിക്കാനും മരിക്കാനും അവകാശം നൽകുന്നവൻ്റെ പേരാണ് ദൈവം. അങ്ങനെയെങ്കിൽ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത. അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറ്റുള്ളൂ, മരണശേഷം ഒരുങ്ങാൻ പറ്റില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ഒരുക്കമുള്ളവരായിത്തീരി. എന്തൊരുക്കമാണ്? അത് വചനം 25:25 വളരെ പ്രധാനപ്പെട്ടതായി പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിക്കാൻ തന്നു, എനിക്ക് വിശന്നപ്പോൾ ഭക്ഷണം തന്നു, എനിക്ക് വസ്ത്രമില്ലാത്തപ്പോൾ വസ്ത്രം ഉടുപ്പിച്ചു, ഞാൻ പാർപ്പിടമില്ലാത്തപ്പോൾ എനിക്ക് പാർപ്പിടം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എന്നെ നിങ്ങൾ വന്ന് കണ്ടു. ഓക്കെ, അങ്ങനെ ഒത്തിരിയേറെ ഒരുക്കങ്ങളെക്കുറിച്ച് ഈശോ നമ്മളോട് ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ മതി, വേറെ നിങ്ങൾ വലിയ ഒരുക്കങ്ങളിലേക്കൊന്നും പോകണ്ട. സമ്പത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾ സംഭരിച്ച് വെക്കണ്ട. മക്കളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ട് ജോലിക്ക് വേണ്ടി ഓടി നടക്കണ്ട. നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ എന്താണ് സുരക്ഷ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, എന്താണ് സൗന്ദര്യത്തിന് വേണ്ടി നിങ്ങൾ ഓടി വിഷമിക്കണ്ട. മറിച്ച് നിങ്ങൾ വിശക്കുന്നവൻ അപ്പം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങുക, പാർപ്പിടമില്ലാത്തവനെ സഹായിക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങുക, വേദനിക്കുന്ന ഒറ്റപ്പെട്ടവൻ്റെ മുമ്പിൽ സഹായവുമായി സ്നേഹവുമായി കരുതലായി നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുക. ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരുക്കങ്ങളെക്കുറിച്ച്, നന്മയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഇരുന്ന ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഫാദർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈശോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ കുട്ടികൾ പലരും പറഞ്ഞു, ഞങ്ങൾ ഓടിപ്പോയി പ്രാർത്ഥിക്കും, ഞങ്ങൾ വചനം വായിക്കും, ഞങ്ങൾ നന്മ ചെയ്യും, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും, യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് മാത്രം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ്റെ ഒരുക്കങ്ങളെല്ലാം പണ്ടേ പൂർത്തിയായിരുന്നു. അവൻ എന്ത് ചെയ്യുന്നുവോ അത് അതിൻ്റെ പൂർണ്ണതയിലായിരുന്നു. അവനൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. ഈശോ വരുമ്പോഴും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹം അവൻ അനുഭവിക്കാൻ പറ്റുമെന്നതാണ് അവൻ്റെ ഒരുക്കത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മൾ ലോകത്തെ പറ്റിച്ച് ജീവിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ പറ്റിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഒരുക്കമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ, നല്ല ഓർമ്മയുടെ മനുഷ്യരായി ജീവിക്കുവാൻ, അടയാളങ്ങളും വെളിപാടുകളും നമുക്ക് നൽകുമ്പോൾ അതിനെ തിരസ്കരിക്കാതെ നല്ല ഒരുക്കത്തോടെ ജീവിക്കുവാൻ ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറവി നല്ലതാണ്, സങ്കടങ്ങളും വേദനകളുമൊക്കെ മാറിക്കിട്ടാൻ. പക്ഷേ ആത്മീയ മറവികൾ നമ്മളെ വലിയ അധപതനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആത്മീയതയിൽ നല്ല ഓർമ്മയുള്ളവരായി ജീവിക്കുവാൻ, ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനേശോ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.